தேவையில்லை சார். ஒரு வாரம் ரொம்ப அதிகம், மூணே நாளில் டிபார்ட்மெண்ட்டுக்கு நல்ல பேர் வரும். சோறுண்டு, சுகம் உண்டு, மது உண்டு, மாது உண்டு, மனம் உண்டு என்றால சொர்க்கத்தில் இடம் உண்டு. போட സൂപ്പർ ഗൈസ്, ട്രെയിലർ നമ്മുടെ ഹോം തിയേറ്റർ ഇട്ട് കണ്ടു. ഒരു നൈസ് ട്രെയിലർ ആണ്. പിന്നെ അമിതാഭ് ബച്ചനെ കാണിച്ചതും പിന്നെ കൊറേ കാസ്റ്റിംഗ് നമ്മുടെ ഫഹദ് ഫാസിലുണ്ട്. എനിക്ക് ചെറുതായിട്ടൊരു വിക്രത്തിന്റെ ട്രെയിലർ ഇല്ല, ഫഹദ് ഫാസിലിനെ കാണിച്ചപ്പോൾ ചെറുതായിട്ടൊരു വിക്രത്തിന്റെ ഒരു വൈബ് വന്നായിരുന്നു. സോ ഗൈസ്, വെട്ടയാൻ കാണാൻ വേണ്ടി പോകാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പൊ തന്നെ പോവ. വേട്ടയും കാണാൻ വേണ്ടി നൂറുനാടുള്ള സ്വാതി തിയേറ്ററിൽ വന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നൂറുനാടുള്ള കിടിലം തിയേറ്ററാണ്, ഞങ്ങൾ എപ്പോഴും പടം കാണാൻ വരുന്ന തിയേറ്ററാണ്. ലാസ്റ്റ് നമ്മൾ ഈ തിയേറ്ററിൽ വന്ന് ഏതാ കണ്ടത്? ബോട്ട് നമ്മൾ ലാസ്റ്റ് ഈ തിയേറ്ററിൽ വന്ന് കണ്ടത്. വേട്ടയിൻ്റെ പോസ്റ്റർ നമ്മുടെ ഹോം തിയേറ്ററിൽ പോസ്റ്റർ ആയിട്ടില്ല, അതുപോലെ വേട്ടയിൻ്റെ പോസ്റ്റർ ഉണ്ട്. നമ്മൾ തിയേറ്ററിലേക്ക് കയറുകയാണ്. തിയേറ്ററിലേക്ക് നമ്മൾ കയറി, ഇവിടെ കോപ്പി റൈറ്റ് സോങ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ സീറ്റ്. ഓക്കെ, ഇതാണ് സീറ്റ്. கணிக்கவே முடியாது. இன்டர்வல் ஆகி கைஸ், പടം കണ്ടു കഴിഞ്ഞ്. അടിപൊളി പടമല്ലായിരുന്നോടാ? പൊളി സാധനമായിരുന്നു. ഇച്ചിരി കാണുന്നത് ഒരു മാഗ്നറ്റിക് സ്റ്റൈലാണ് ഗൈസ്, ഒന്നും പറയണ്ട. ഫുള്ള് കാര്യങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് പറയാം. ഓക്കെ, കുറി വെച്ച എറ വീഴും. അതേമാതിരി നീങ്ക കുറി വെച്ച സീക്രമാകും. സബ്സ്ക്രൈബ് പണ്ണുക. സോ സുഹൃത്തുക്കളെ, നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, 30K-യിലേക്ക് എത്തിക്കാം. സോ ഗൈസ്, സിനിമ കണ്ടിട്ട് വന്നു. ഓക്കെ, സിനിമയെ കുറിച്ച് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ചെറിയ റിവ്യൂ ഞാൻ പറയാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ അടിപൊളി മൂവി, സീൻ മൂവി, മാസ് മൂവി. പടത്തിൽ നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു, നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ ഗൈസ്, ഒറ്റൊരു കാര്യം പറയുന്നുണ്ട്, തലപതി ഓൺലി തലപതി, തലൈവർ ഓൺലി തലൈവർ, സൂപ്പർ സ്റ്റാർ ഓൺലി സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. അദ്ദേഹത്തിന്റെ ആ സ്വാഗ്, നമ്മള് ഈ സിനിമ കാണാൻ പോകുമ്പോ രജനീകാന്ത് സാറിന്റെ ആ സ്വാഗും ആക്ഷനും, പുള്ളിയുടെ ഒരു
റോബോട്ടിക് അപ്പ് ഗൈസ്. ഇപ്പോഴത്തെ വേട്ടയനകത്തുള്ള കുറച്ച് പാട്ടൊക്കെ ഉണ്ട്, ഹണ്ടർ എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ, അതിനകത്ത് മാഗ്നറ്റിക് സ്റ്റൈൽ ഇതാ എന്ന് പറയുന്നുണ്ട്. യാ ഗൈസ്, പുള്ളിക്ക് ഒരു മാഗ്നറ്റിക് സ്റ്റൈലാണ് ഉള്ളത്. വേട്ടയന്റെ ഒരു എൻട്രി അടിപൊളിയാണ്, കിട്ടിലെ എൻട്രോ ആണ്. തലവറിന് എത്ര പ്രായമുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു പ്രായത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ആക്ഷൻ സെറ്റാണ്. ആക്ഷൻ ചെയ്തേക്കുന്നത് അൻബറിവാണ്. അൻബറിവിന്റെ ആക്ഷൻ തന്നെയാണോ എന്ന് ചിലപ്പോ ഒന്ന് തോന്നിപ്പോയായിരുന്നു, കാരണം ഇച്ചിരി ഒരു സ്ലോ പോലെ തോന്നി. കുഴപ്പമില്ല, പുള്ളി ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ടല്ലോ. ആ ഒരു ഇത് വലിയ സംഭവമായിട്ട് സ്ക്രീനിൽ കണ്ടില്ല പേഴ്സണലി, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറഞ്ഞാണ്. ഓക്കെ, പിന്നെ സിനിമയുടെ ഡയറക്ടർ ടി ജെ ഞാനിവിൽ നിന്നാണ്. ഞാൻ ഈ ഡയറക്ടറെ ആദ്യമായിട്ട് അറിയിക്കുന്നത് ഫഹദ് ഫാസിൽ അണ്ണൻ ഉണ്ടായിരുന്നു. ഇവിടുന്ന് രംഗണ്ണനായിട്ട് നിന്നിട്ട് പെട്ടെന്ന് രജനീകാന്തിന്റെ കൂടെ അവിടുത്തെ രീതിയിലുള്ള കാര്യങ്ങളിലെല്ലാം അണ്ണൻ പ്രവർത്തിക്കുമായിരുന്നു. അണ്ണൻ പൊളിയാണ് സ്ക്രീനിൽ, നല്ലൊരു ക്യാരക്ടറാണ്, ഇഷ്ടപ്പെട്ട് കിടിലൻ ക്യാരക്ടറാണ്, നല്ല എനർജറ്റിക് ആണ് ക്യാരക്ടർ. അനിരുദ്ധ് രവിചന്ദ്രൻ, പുള്ളി മനസ്സിലായ പാട്ടിനകത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ വന്നിട്ട് പോയി. ഗൂസ് ബംസ് ഉണ്ടോന്ന് വെച്ചാൽ പാട്ടിൽ തന്നെ ഗൂസ് ബംസ് എന്നുള്ള ഒരു വരിയുണ്ട്, ഗൂസ് ബംസ് ഉണ്ട്. ലാസ്റ്റത്തെ ക്ലൈമാക്സ് സീനിലേക്ക് വന്നപ്പോ രോമൊക്കെ നിന്നിട്ടു, ഗൈസ് സൂപ്പർ ആയിരുന്നു. അത് മാത്രമല്ലല്ലോ, കൂടെ നമ്മുടെ അനിരുദ്ധ് അണ്ണന്റെ മ്യൂസിക്കും കൂടി ലയിച്ച് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗൂസ് ബംസ്, അത് വേറൊരു ലെവലാണ്. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമകളാണ്. അപ്പൊ ഗൈസ്, ഞാനൊക്കെ ഇതുപോലത്തെ സെലക്ടഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണത്തുള്ളൂ, എല്ലാം പോയി കാണത്തൊന്നുമില്ല ഗൈസ്. അപ്പൊ അതാണ് നമ്മള് എല്ലാ മൂവി റിവ്യൂ ചെയ്യാത്തത്. അപ്പൊ ഗൈസ്, ഇനി വേട്ടയെ നമ്മള് തിയേറ്ററിൽ പോയി കണ്ടു. ഇനി അടുത്തത് നമ്മുടെ ഹോം തിയേറ്ററിൽ വരുമ്പോ ഇവിടെ ഇരുന്ന് കാണുന്ന കൂടി നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ അതാണ് ഗൈസ് നമ്മുടെ സ്റ്റൈൽ. തലവർ സൂപ്പർ സ്റ്റാർ ഓൾവേസ് സൂപ്പർ സ്റ്റാർ ഗൈസ്. അപ്പൊ ഗൈസ്, എന്റെ ഒരു ചെറിയ റിവ്യൂ ഇത്രയേ ഉള്ളൂ, ഇത്രയേ പറയാനുള്ളൂ. അടിപൊളി പടമായിരുന്നു. ഈ റിവ്യൂ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ്, നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കം മുതലുള്ള ഇവിടം വരെയുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പെട്ടെന്ന് തന്നെ നമ്മളെ 30K എത്തിക്കുക, അതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കുരി. നീങ്ക കുരി വെച്ച ഇറ വീഴും. അപ്പൊ മച്ചാമാരെ, എന്റെ പേര് രാഹുൽ മനോജ്, ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ബൈ.